രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ വിധിക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം തുടങ്ങി. തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് KPCCയുടെ ഏകദിന സത്യാഗ്രഹം. ബിദിനംദാസുന്റെ വിവരങ്ങളുമായി ബിദിൻ. നിയമപോരാട്ടം ഒരുവഴിക്ക് രാഷ്ട്രീയ പ്രതിരോധം കൂടി തീർക്കുകയാണ് കോൺഗ്രസ്. പരിപാടി എങ്ങനെ പുരോഗമിക്കുന്നു? ഇനി രാജ്യവ്യാപകമായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസും ഒപ്പം തന്നെ ഗുജറാത്ത് ഹൈക്കോടതി പരാമർശവും വിധിയും ഒക്കെ തന്നെ മുൻനിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് AICCയുടെ ആഹ്വാന പ്രകാരം ഇപ്പോൾ സംസ്ഥാനത്ത് ആ മൗന സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം ഗാന്ധി പാർക്കിലാണ് നേതാക്കന്മാരുടെ സത്യാഗ്രഹ സമരം തുടങ്ങിയിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണിക്കാണ് മൗന സത്യാഗ്രഹ സമരം നടക്കുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകർ അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ സത്യാഗ്രഹ പരിപാടികൾ നടക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിരവധി വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ, അതായത് പ്രത്യേകിച്ച് നേതൃനിരയിലേക്ക് ഇരിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നാണ് KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. MPമാരും MLAമാരും DCC പ്രസിഡന്റുമാരും AICC KPCC DCC ഭാരവാഹികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് ഈ സത്യാഗ്രഹ സമരം നടക്കുക. രാത്രി സമയം മുമ്പ് 10 മണിക്ക് ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പ് ഉച്ചാർത്ഥന നടത്തിയതിനു ശേഷമാണ് സമരം തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ആ സംസ്ഥാനത്തിൽ വരുന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ള ആളുകൾ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ സമരത്തിന് ശേഷം സംസ്ഥാന വ്യാപകമായി തന്നെ താലൂക്കിലേക്ക് മണ്ഡലം തലത്തിലേക്കും സത്യാഗ്രഹം അടക്കമുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിൽ ഈ പരിപാടികൾ ആഹ്വാനം ചെയ്ത് സംസ്ഥാനത്തും താഴെ തട്ടിലേക്ക് വരെ പരിപാടികൾ നടത്തുക എന്നതാണ് KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആദ്യഘട്ടമായി സംസ്ഥാന വ്യാപക പരിപാടി നടക്കും. പിന്നീട് ജില്ലാ ബ്ലോക്ക് മണ്ഡലം തലത്തിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്നാണ് നേതാക്കൾ അറിയിച്ചത്. ശരി, വിദിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. KPCC യുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സത്യഗ്രഹം തുടങ്ങി.